നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും പലരിൽ നിന്നും പല സഹായവും നമുക്ക് ആവശ്യമായി വരാറുണ്ട്. എന്നാൽ നമ്മുടെ ആശ്രയം എവിടെയാണ്, ആരിലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ വളർച്ച. നമ്മുടെ ആശ്രയം ധനത്തിലാണെങ്കിൽ, നമ്മുടെ ആശ്രയം നമ്മുടെ ആരോഗ്യത്തിലാണെങ്കിൽ, നമ്മുടെ അറിവിലാണെങ്കിൽ, നമ്മുടെ കഴിവിലാണെങ്കിൽ, നമുക്കിന്ന് ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിലാണെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരുപക്ഷെ നമുക്ക് നിരാശ നേരിട്ടേക്കാം. എന്നാൽ നമ്മുടെ ആശ്രയം സർവശക്തനായ നിത്യനായ ദൈവത്തിലാണെങ്കിൽ ഏത് വിഷമഘട്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും അവിടെയെല്ലാം ദൈവിക സഹായവും ദൈവിക സാമീപ്യവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവേദലേ, നമുക്കുണ്ട് എന്ന് നാം അഭിമാനിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ആശ്രയം വെക്കാതെ നമ്മുടെ ആശ്രയം ദൈവത്തിലേക്ക് ഒന്ന് മാറ്റുന്നുവെങ്കിൽ, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുവാൻ നാം തയ്യാറാണെങ്കിൽ ശത്രുവിന്റെ തന്ത്രങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതപ്രകാരമുള്ള അഭിവൃദ്ധി കൈവരിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. ഇതുപോലെ തന്നെ നമ്മുടെ ആശ്രയം മനുഷ്യരിലും നമ്മെ സഹായിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞവരിലും ആണെങ്കിൽ ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് നിരാശപ്പെടേണ്ടി വന്നേക്കാം. കാരണം അവർ മനുഷ്യരാ, അവരുടെ വാഗ്ദത്തമെല്ലാം ഒരുപക്ഷെ പാലിക്കുവാൻ അവർക്ക് കഴിഞ്ഞുകൊള്ളണം എന്ന് വരികയില്ല. എന്നാൽ ദൈവം തന്നിൽ ആശ്രയിക്കുന്ന മക്കളെ ഒരു നാളും കൈവിടുകയില്ല. മാത്രമല്ല, പോറ്റി പുലർത്തുവാൻ അവൻ മതിയായവനാണ്. നാം ഒരു വ്യക്തിയിൽ ആശ്രയിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഉള്ളത് മാത്രമേ അദ്ദേഹത്തിന് നമുക്ക് തരുവാൻ കഴിയുകയുള്ളൂ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ അപ്പനിൽ നിന്ന് തന്റെ പങ്ക് വാങ്ങി സ്വഭവനം വിട്ടുപോകുന്ന ഒരു ചെറുപ്പക്കാരനെ അവിടെ കാണുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ കരത്തിലുള്ള ധനമെല്ലാം തീരുമ്പോ അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴന്നു നടക്കുമ്പോ ആ ചെറുപ്പക്കാരൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിക്കുന്നത് 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ ദേശത്തിലെ പൗരന്റെ കരത്തിലുള്ള പന്നികളെ മേയ്ക്കുവാൻ ഈ ചെറുപ്പക്കാരനെ ഏൽപ്പിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയും. തനിക്കുണ്ടായിരുന്നതെല്ലാം വിട്ട് തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ പുറപ്പെട്ടുപോയ ഒരു ചെറുപ്പക്കാരൻ ഇന്ന് പന്നികൾ തിന്നുന്ന ഭക്ഷണം കൊണ്ടുപോലും അദ്ദേഹത്തിന് വയറു നിറയ്ക്കുവാൻ സാധിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നതും തിരിച്ച് അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നതും അപ്പൻ അവനെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച് നഷ്ടപ്പെട്ടുപോയ മകന്റെ തിരിച്ചു വരവിനെ ആഘോഷമാക്കുന്ന ഒരു പിതാവിനെ അവിടെ കാണുവാൻ കഴിയും. പ്രിയ ദൈവത്തിലെ, നമ്മുടെ ജീവിതത്തിലും പല സമയങ്ങളിലും നമ്മുടെ ഇഷ്ടപ്രകാരം പലതും ചെയ്യണമെന്ന ആഗ്രഹത്തോടെ പലതും ശ്രമിച്ച് പരാജയപ്പെട്ട് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ ഇന്ന് എനിക്ക് നിങ്ങളോടൊരു സദ്വർത്തമാനം പറവാനുണ്ട്. ഇന്നും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ദൈവം നിങ്ങൾക്കായി കാത്തു നിൽക്കുന്നു. ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇന്നും നിങ്ങൾക്ക് തിരിച്ചു വരാം. നിങ്ങൾ തിരിച്ചു വരുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. നാം കടന്നു പോകുന്ന വിഷമം പിടിച്ച സാഹചര്യങ്ങളിൽ ഒരിക്കലും ആശ്രയം മനുഷ്യരിലാകാതെ ദൈവത്തിലാകുന്നു എങ്കിൽ പ്രിയ ദൈവത്തിലെ, നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല. അത്ഭുതം ചെയ്യുവാൻ കഴിയുന്ന, പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവത്തിന്റെ മുമ്പാകെ അല്പസമയം ചിലവഴിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ യഥാർത്ഥത്തിൽ നാം ഈ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നതാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ചുവടുകളിലും നമ്മെ വഴി നടത്തുവാൻ കഴിയുന്ന, നമ്മെ ശക്തീകരിക്കുവാൻ കഴിയുന്ന, നമ്മെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന ഈ ദൈവത്തിൽ നാം ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. തന്റെ മക്കൾ തന്നെ വിട്ട് അകന്നു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാ. ദൈവവചനത്തിൽ പലയിടങ്ങളിലും ദൈവത്തോട് ചേർന്നിരിക്കേണ്ടുന്നതിന്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുക, യഹോവയിൽ ആശ്രയം വെക്കുക എന്ന വാക്കുകൾ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സങ്കീർത്തനം 20:7 ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കുമെന്ന് സങ്കീർത്തനങ്ങൾ
37:5 നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രവൃത്തികളെല്ലാം ദൈവത്തിൽ ഫലമേൽപ്പിക്കേണ്ടുന്നതിന്റെ ആവശ്യകത നമ്മോട് പറയുന്ന ഭാഗങ്ങളിൽ ഒന്നാണിത്. സദൃശ്യവാക്യങ്ങൾ 3:5 നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്ത വിവേകത്തിൽ ഊന്നരുത്. പ്രിയ ദൈവത്തിലെ, സ്വന്ത വിവേകത്തിൽ ഊന്നി നാം മുന്നേറുവാൻ ശ്രമിക്കുമ്പോൾ പലയിടങ്ങളിലും നമുക്ക് പരാജയത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ ക്രിസ്തുവിൽ ആശ്രയിച്ചുള്ള നമ്മുടെ ജീവിതം ഒരിക്കലും ഒരു പരാജയമായി മാറുകയില്ല. ദൈവത്തോട് ചേർന്ന് നിന്ന് ഒരു വിജയം നാം പ്രാപിക്കും, അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോസ്തോലന്മാർ പലവിധങ്ങളായ വിഷയങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം കർത്താവിൽ ആശ്രയിച്ച് വിടുതൽ പ്രാപിച്ച അനുഭവങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 2:1 9:9 നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. മരണത്തെ മുന്നിൽ കാണുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയമുണ്ടായപ്പോ ദൈവിക വിടുതൽ അവരനുഭവിച്ചതിനെ കുറിച്ച് നമ്മോട് പറയുന്നൊരു ഭാഗമാണത്. നമ്മുടെ ജീവിതത്തിലും എല്ലാവരും തീർന്നു, അസ്തമിച്ചു എന്ന് പറയുന്ന ഇടത്തും പ്രവർത്തിക്കുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ, ഇന്ന് നിങ്ങളുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ വൈദ്യശാസ്ത്രം ഇമ്പോസിബിൾ എന്ന് പറഞ്ഞതും ഇനിയൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ ഇടത്തും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൽ ആശ്രയിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരികയാണ്. ഓരോ നിമിഷവും കരം പിടിച്ചു നടത്തുന്ന ദൈവ സാന്നിധ്യം ഈ ജനം അനുഭവിക്കട്ടെ. ദൈവിക സംരക്ഷണം എല്ലാ മേഖലകളിലും ഇവർ അനുഭവിക്കട്ടെ. യേശു അപ്പച്ച, അങ്ങയോട് ചേർന്നിരിപ്പാൻ, ദൈവിക നന്മകളെ പ്രാപിപ്പാൻ ഈ ദിവസങ്ങളിൽ ഈ ജനത്തെ സഹായിക്കണം. രോഗ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഈ വ്യക്തി ജീവിതങ്ങളെ തൊടുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. വിശ്വാസത്തോടെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്. സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവത്തിലെ, യേശുവിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ഇനി ഒറ്റയ്ക്കല്ല, ദൈവമുണ്ട് നിങ്ങളുടെ കൂടെ. അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. ആരൊക്കെ നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിലും കൈവിടാത്ത നിത്യനായ ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കും, നിങ്ങൾ കാണും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Stay blessed.